അമ്മാവൻ അറിയോ, ചില സൂക്കേടിന് മുന്നിൽ ദേവഗന്ധർവന്മാർ വരെ സ്തംഭിച്ചിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷിക്ക് വയറ്റുവേദന വന്ന കഥ കേട്ടിട്ടില്ലേ അമ്മാവൻ? ഇല്ല. ഹേയ്, ഇതാ പറയണത് പുരാണങ്ങളൊക്കെ വായിക്കണമെന്ന്. തപശക്തി കൊണ്ട് 17-14 ലോകങ്ങളും തന്റെ കൈവെള്ളലിട്ട് അമ്മാനമാടി ആളാണല്ലോ മഹർഷി വിശ്വാമിത്രൻ. അങ്ങേർക്കൊരു കരശലായ വയറ്റുവേദന വന്നു. അപ്പൻഡിസൈറ്റസ് ആണോന്നൊരു സംശയം. 33 കോടി ദേവഗണങ്ങൾക്കും വേദന ശമിപ്പിക്കാനായില്ല. പിന്നെ ഹിന്ദുമോടെ രോഗം ഭേദമാക്കാൻ സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദന് പറ്റാത്തതിൽ അത്ഭുതപ്പെടാനെന്തിരിക്കുന്നു. വിശ്വാമിത്രന്റെ വയറ്റുവേദനയോ? ആ, ഒടുവിൽ നാരദ മുനി വന്നു മാറ്റി. ഇവിടെ പോകുന്ന നടക്കോ? ഹിന്ദുമോടെ രോഗം മാറില്ലെന്നാണോ തിരുമേര് പറയണത്? മാറും, പക്ഷെ ഇവിടെ ഇങ്ങനെ വിളയാട് നടന്നാ മാറില്ല. ഏത് മാറാ രോഗവും മാറ്റുന്ന ഒരു നാടുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയാലേ രോഗം മാറുള്ളൂ. അതെവിടെയാ? അമേരിക്ക. അയ്യോ, മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവളെ കൊണ്ട് എങ്ങനെ അമേരിക്കയിലേക്ക് പോവാ? പോണോന്നില്ല, മരുന്ന് ഇങ്ങോട്ട് വരുത്തിച്ചാ മതി. മാഡോസലിൻ എന്നൊരു മരുന്നുണ്ട് അവിടെ, ഏത് ഭ്രാന്ത് നിഷ്പ്രയാസം മാറും. എന്നാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്തിച്ചാലോ? വരുത്തിക്കാം, ഒരാളെ വിട്ടാ മതി. പക്ഷെ ചെലവെന്താവുന്ന അമ്മന്റെ വിചാരം? രൂപ 4-5 ലക്ഷം. 5 ലക്ഷം? 3 കുപ്പി മരുന്ന, 2 എണ്ണം കഴിക്കുമ്പോഴേക്കും രോഗം നിശേഷം മാറും. പിന്നെ എന്തിനാ 3-ാമത്തേത് കഴിക്കണമെന്ന് ചോദിച്ചാ രോഗം പിന്നീട് ഒരിക്കലും വരാണ്ടിരിക്കാനാ. രൂപ 75,000 ആ ഒരു കുപ്പിക്ക് വില. 75 × 3 = എത്രയാ? 225. മരുന്നിന് തന്നെ വന്നേക്കണു 2.5 ലക്ഷം. പിന്നൊരു കമ്പൗണ്ടറെ 3 തവണ അമേരിക്കയിൽ അയച്ച് മരുന്ന് കൊണ്ടുവരാനുള്ള ചെലവാണ് ബാക്കി. എന്തിനാ 3 തവണ അയക്കുന്നത്? 1 തവണ പോയി 3 കുപ്പിയും വാങ്ങി വന്നാ പോരെ. പോരാ, ഇന്ത്യൻ കാലാവസ്ഥയിൽ ആ മരുന്ന് സൂക്ഷിക്കാൻ പറ്റില്ല, ഫലം പോകും. പോയി അപ്പപ്പ കൊണ്ടുവരണം. എന്ന് വെച്ചാ പോണ വിമാനത്തിൽ തന്നെ മരുന്നുമായി മടങ്ങി വരണമെന്നർത്ഥം. അതൊന്നും നടക്കില്ല തിരുമേനി. എവിടുന്ന് കിട്ടാൻ 5 ലക്ഷം? എങ്കി മാറണ്ട, ഒരേ ഒരു മകളല്ലേ, ജീവിതകാലം മുഴുവൻ ഭ്രാന്തിയായിട്ട് ഇങ്ങനെ കഴിയട്ടെ. തിരുമേനി, കിഡ്നി വിറ്റ് കാശുണ്ടാക്കിയാണേലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്ക. ഒരു അച്ഛനെ നിലയ്ക്ക് കിഡ്നി ആണോ മകളാണോ വലുത്? അഥവാ വല്ല പറമ്പും പണയം വെച്ച് കാശ് ഉണ്ടാക്കി തന്നെ വെക്കുക. മരുന്ന് ഫലം ചെയ്തില്ലെങ്കിലോ? ഈ അമ്മ അവനൊരു പൊങ്ങൻ തന്നെയാണ്. പത്രം വായിക്കാറില്ലേ, ഊട്ടിയിൽ കാക്കകളില്ല എന്ന് പറഞ്ഞ പോലെ ഈ മാഡോസിലും കണ്ടുപിടിച്ചതിന് ശേഷം അമേരിക്കയിൽ പ്രാന്തമാരില്ലാത്രേ. ഓങ്കാരനാദാനു സന്താന സൗഭാഗ്യമേ ശങ്കരാഭരണമു എന്നല്ലേ പ്രമാണം. എന്ന് വെച്ചാ ആഭരണങ്ങൾ വിറ്റും സ്വന്തം സന്താനങ്ങളുടെ ജീവൻ രക്ഷിച്ച് സൗഭാഗ്യം കൊടുക്കുക എന്നാണ് തൈത്തിരിയോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മാവാ, പിതൃധർമ്മം പാലിക്കുക, മകളെ രക്ഷിക്കുക. തൽക്കാല ഈ വിവരമൊന്നും സ്വാമി കുഞ്ഞികൃഷ്ണാനത്തെ അറിയിക്കണ്ട, ഒക്കെ വഴിയേ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാലോ. ഇല്ലേ കാലത്തെ അമ്മാവൻ എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട്? അതിപ്പോ കുഞ്ഞീഷ അറിയാണ്ടാവൂല്ലോ, അല്ലെങ്കിലും കുഞ്ഞീഷ അറിയാണ്ടൊരു കാര്യം ചെയ്യണത് ശരിയല്ലല്ലോ. എത്രയും പെട്ടെന്ന് എന്റെ മോക്ക് സുഖമാവണം. അമേരിക്കയെന്നോ ഇംഗ്ലണ്ടിന്നോ എവിടുന്നായാലും പെട്ടെന്ന് മരുന്ന് വരുത്തു തന്നെ. ഇത്തിരി ബന്ധപ്പെട്ടാണേലും തിരുമേനി പറഞ്ഞ പണം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തിരുമേനി പറഞ്ഞ പണം? ഉവ്വേ, 5 ലക്ഷേ. 2-3 തവണ വിമാനത്തില് അങ്ങനെ ഇങ്ങനെ വന്നുപോട്ടെ കാര്യല്ലേ. ആ ആള് വന്നല്ലോ, ഇതാ പണം. പണോ? ഈ പണത്തിന്റെ കാര്യമൊക്കെ അമ്മ വീട്ടിലോട്ട് പോയിക്കോളൂ, രോഗികൾ വരാൻ സമയമായി. ധൃതിയുണ്ട്, രോഗികൾ വന്നോട്ടെ. നമുക്ക് മരുന്ന് എന്നത്തേക്ക് കിട്ടും തിരുമേനി? അതെ, ഞാൻ ആലോചിച്ചു നോക്കിയപ്പം പണമല്ലല്ലോ പ്രശ്നം, സൂക്രഭേദമാകാന്നുള്ളല്ലേ. ഉവ്വ്, അതെനിക്ക് മനസ്സിലായി. അമ്മാവനൊരു കാര്യം ചെയ്യൂ, ഞങ്ങൾ അമേരിക്കയിലേക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ഈ മരുന്ന് ഫാക്ടറിയിൽ എന്തോ സമരം ഉണ്ടെന്ന് കേട്ടിരുന്നു. സമരം തീരുമ്പോഴേക്കും ടിക്കറ്റ് എടുത്താ മതിയല്ലോ. പണം ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഇല്ല, ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. അമ്മാവൻ പണം ഭദ്രമായി വീട്ടിൽ കൊണ്ടുവെക്കൂ. അത് മതിയോ? മതി, ഞാനല്ലേ പറയുന്നത്. കള്ളന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും പോലും ശക്തി എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ്. സംഘം ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളനും വിശ്വാസവഞ്ചന ചെയ്യില്ല. പക്ഷെ താനത് ചെയ്തു. ഞാൻ അറിയാതെ അമ്മാവന്റെ 5 ലക്ഷവുമായി കടക്കാനായിരുന്നു എന്റെ പ്ലാൻ. അല്ലടോ, ചതി ചെയ്താൽ ജീവനോടെ താൻ തിരിച്ചു പോവില്ല. ഈ ചാക്ക ഒത്തിരി കണ്ടവനാ, കൊണ്ടും കൊടുത്തും വളർന്നവനാ. ഇക്കാലം അത്രയും ക്രോസിനരിച്ചും വിക്സരിച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ ആ വട്ടുമണ്ണ് കുളത്തിലെറിഞ്ഞു. ഇനി ഞാൻ ക്ഷമിക്കില്ല.
താൻ എന്നോട് പറഞ്ഞിരിക്കുന്ന തുക മുഴുവൻ എനിക്കിപ്പോ തരണം. ഇല്ലെങ്കിലുണ്ടല്ലോ, തന്റെ ക്രോസ്നാദി വടകത്തിന്റെയും ജലൂസ്നാദി ലേഹ്യത്തിന്റെയും കാര്യം ഞാൻ നാട്ടുകാരോട് പറയും. അവര് നിന്റെ പേപ്പട്ടി പോലെ തല്ലിക്കൊല്ലും. ആ പെണ്ണിന് നിന്റെ അനിയും കെട്ടും, നീ ഗോപിയും വരയ്ക്കും. അല്ല, എന്നാലും നമ്മൾ ഒരുമിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു. എനിക്കെന്റെ ഇന്ദുവിനെ വേണം. അവളെ കിട്ടണമെങ്കിൽ തന്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ. എങ്കിൽ ആ പണം ഈ ചാക്കോ മേടിച്ചിരിക്കും കുഞ്ഞികൃഷ്ണ. അല്ലാതെ കൂലിയില്ലാത്ത ജോലി എനിക്ക് വേണ്ട. ശിവശങ്കരേട്ടാ, അതെ, ദൈവം കൈവിട്ടിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളൂ. ഇന്ന രോഗം നില്ല, എത്ര പഴകിയ രോഗം നില്ല. ഏത് രോഗവും മാറ്റുന്ന ഒരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എവിടെ? കവലയിലെ ആൾത്തറയില്. അര മണിക്കൂർ ഇരുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ എന്തൊക്കെ മഹാത്ഭുതങ്ങൾ അങ്ങനെ അവിടെ കാട്ടിക്കൂട്ടിയെ. ഇവിടെ കണ്ണാട്ട അച്ചല്ലേ, കാഴ്ച കിട്ടി. ചൊറി പിടിച്ച കുഞ്ഞിരാമനെ ഒന്ന് തൊട്ട് തലോടിയതേ ഉള്ളൂ. ചൊറിന്റെ അഡ്രസ്സേ ഇല്ല. ഇതൊക്കെ സത്യമാണോ? അതാ പറഞ്ഞത്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. അതെ സിദ്ധ, ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേക്കണത്. ഒന്ന് ചെന്ന് കണ്ടേ, സങ്കടം പറഞ്ഞോളൂ. എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം. അമേരിക്കയിൽ മരുന്ന് ഫാക്ടറിയുടെ സമരം തീർന്നു. പെട്ടെന്നൊരാളായിരിക്കണം എന്ന് വെച്ചാൽ വിമാനത്തിന്റെ ടിക്കറ്റ് എടുക്കണം. നടത്താ പണപ്പെട്ടി എടുത്തോളൂ. പണപ്പെട്ടി എടുക്കാതെ കാര്യം നടക്കുമോ നോക്കണ്ടേ. അതെങ്ങനെയാ? ദൈവം നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്, അതുകൂടെ കഴിയട്ടെ. അതെന്താ? ഇപ്പൊ തീർന്നിട്ട് അതൊക്കെ പിന്നെ പറയാം. ആ തിരുമേനി, സ്വാമി കുഞ്ഞിഷ്ണാരന്തയ്ക്ക് ഒരു ഉഗ്രൻ എതിരാളി വന്നിരിക്കുന്നു. ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞോളൂ. എഴുന്നേൽക്കൂ വത്സ, എഴുന്നേൽക്കൂ. ഓം ജഗദ്ഗുരു, പുത്രീ ദുഃഖമാണല്ലേ? എല്ലാം നാം അറിയുന്നു. സവിധത്തിലെത്തിയത് ഭാഗ്യമായി. പുത്രിയെ നാം സംരക്ഷിച്ചുകൊള്ളാം. ആദ്യം അവളെ നേരിൽ കൺപാർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ചെയ്യാ സ്വാമി. ഈ ഫോട്ടോയിൽ കാണുന്നത് കാഷായ വസ്ത്രധാരിയായ ഞാൻ തന്നെയാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ദേവി മഹാമായേ, ഉണ്ണി പറഞ്ഞതനുസരിച്ച് ഭ്രാന്ത് അഭിനയിക്കുന്നവരെ പറഞ്ഞു. ഇതിനൊരു അവസാനം വേണ്ടേ? അത് നാളെയാണ്. ഞാനിവിടെ ഒരു ഹോമം നടത്തും, മറ്റു കാര്യങ്ങൾ വഴിയെ അറിയിച്ചോളാം. ഞാനിപ്പോ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാണ്. മയങ്ങിയും കിടന്നാൽ മതി. രാമം ദശരഥം വിദ്ധിമാം വിത്തി ജനകാത്മജാം. കുട്ടി ഉറങ്ങുകയാണ്, കുട്ടി ഉറങ്ങുകയാണ്, കുട്ടി ഉറങ്ങാൻ പോവുകയാണ്. എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഭഗവാൻ കൃഷ്ണന്റെ നാമധേയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു അല്ലേ? ഉണ്ണികൃഷ്ണനെ പറ്റിയാ? അവൻ വിചാരിച്ചാലേ ഈ ഭ്രാന്ത് ശമിക്കൂ. അവൻ നാടുവിട്ടു പോയി സ്വാമി. അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു എന്നുള്ളതല്ലേ സത്യം? സാരമില്ല, അവൻ വരും, ഞാൻ വരുത്തും. നാളെ ഇവിടെ ഒരു ഹോമകുണ്ഠം പോകണം. അതിൽ പൂജിക്കുന്ന ഭസ്മം ഉണ്ണികൃഷ്ണൻ രോഗിയുടെ മുഖത്തെറിയണം. എല്ലാം ശുഭമാകും. നമുക്ക് തെറിയണമെങ്കിൽ ഉണ്ണീഷ വരുമോ സ്വാമി? വരും, കർമ്മങ്ങൾ ചെയ്യും, കൂടെ വരും. ഇതാണ് ഞങ്ങളുടെ ലോക്കൽ സ്വാമി, സ്വാമി കുഞ്ഞിഷ്ണാനന്ദ. കുഞ്ഞു കൃഷ്ണാനന്ദ, അങ്ങനെ ഒരു നാമം നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കാശിയിലോ ഗംഗാതടത്തിലോ ഹിമാലയത്തിലോ ഈ മുഖം കണ്ടതായി ഓർക്കുന്നുമില്ല. നാം ഹരിയാനയിലെ ഒരു ഗുഹയിലായിരുന്നു. വല്ല ദുഷ്കർമ്മവും ചെയ്ത് പോലീസിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചതാവും. അല്ല, തപസ്സായിരുന്നു. ഓഹോ,
അട്ടെ, വേദോപനിഷത്തുകളിലൊക്കെ നല്ല അവഗാഹമുണ്ടോ? അഗവാഹം. എന്ത്? അഗവാഹമല്ല, അവഗാഹം ഉണ്ടോ? ഒരുപാട് കപട സന്യാസികൾ നാട്ടിലിറങ്ങിയിരിക്കുന്ന കാലമാണേ. സാമവേദത്തിലെ ദർശനങ്ങളെ അതക്കരിച്ച് നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. വരൂ. ഓ, അതിനെന്താ? പക്ഷെ 9 മണിക്ക് ശേഷം നാം സാമവേദം തൊടാറില്ല. സ്വാമി അഡ്രസ് കൊടുത്ത് ഏൽപ്പിച്ചാൽ ഒരു ദിവസം 9 മണിക്ക് മുമ്പായിട്ട് എവിടെ വെച്ചാൽ നാം വരാം സംവാദത്തിനേ. അച്ഛനെന്നെ വിളിച്ചോ. വാ, നാട് വിട്ടു പോയ നീ തിരിച്ചു വന്നത് അറിഞ്ഞ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരാള് നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആരാച്ച? പ്രിയപ്പെട്ട ആള് ഞാൻ മറവിയിൽ നിന്ന് പുറത്തേക്ക് വരാം. ഇത് കംസനല്ലേ അച്ഛാ? സ്വന്തം പെങ്ങളുടെ മക്കളെ കൊല്ലാൻ നടക്കുന്ന കംസൻ. പക്ഷെ കംസൻ ഇപ്പോ ഉണ്ണികൃഷ്ണന്റെ സഹായം എന്തോ വേണത്രേ. ഉണ്ണികൃഷ്ണൻ ഇനി ഒരു ദൗത്യമേ ബാക്കിയുള്ളൂ. അതെന്താണ്? കംസവധം. ഏതോ ഒരു സിദ്ധം പറഞ്ഞത്രേ, അയാള് ജപിച്ചിരുന്ന ഭസ്മം നീ ഇയാളുടെ മകളുടെ ദേഹത്തിട്ട് അവിടെ ഭ്രാന്ത് മാറുമെന്ന്. അങ്ങനെ അവളുടെ ഭ്രാന്ത് മാറിയിട്ട് എനിക്കെന്താ പ്രയോജനം? കേട്ടില്ലേ? എന്താ വേണ്ട? ചോദിച്ചോളൂ ഉണീഷ. എന്ത് ചോദിച്ചാലും ഉടനെ തരുന്ന ആളാന്ന് അറിയാം. ഞാനിപ്പൊ പഴയ ആളല്ലേ, ഒരുപാട് കൈപ്പിഴകൾ പറ്റിപ്പോയി, അബദ്ധങ്ങളിൽ ചെന്ന് ചാടി, അതെല്ലാം മറക്കുക. ഉണ്ണിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വാക്കുമാറ്റത്തിൽ ബിരുദെടുത്ത ആളാണല്ലോ അമ്മാവൻ, അതറിഞ്ഞുകൊണ്ട് ചോദിക്കുക. ഞാൻ വരാം, ഭസ്മം അറിയാം. പക്ഷെ ഭ്രാന്ത് മാറിയാൽ അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. എന്ത് പറയുന്നു? എനിക്ക് എന്റെ മോനെ സൂക്കയുടെ മാറി കണ്ടാ മതി. അങ്ങനെ കെട്ടണമെങ്കിൽ ഈ ശരീരത്തിലെ ശ്വാസം നിലക്കണം. നിലച്ചതിന് ശേഷം അവര് കെട്ടിക്കോളൂ. നീ എന്നതാടാ പോയി പറയുന്നത്? അന്ന് പേരിന് ഒരു താലി കെട്ടിയിരുന്ന ഈ പ്രശ്നമല്ലോ ഉണ്ടാവാൻ. താലി കെട്ടാൻ നോക്കിയപ്പോഴോ നിലവിളക്ക് കൊണ്ട് അവൾ എന്റെ തലക്കടിച്ചത്. ഓ, ഭസ്മം എറിഞ്ഞാ ഭ്രാന്ത് മാറൂ? അതെന്നാ ഭസ്മോടാവൂ? നമ്മുടെ ചികിത്സ പോലെ അവിടെ ഭ്രാന്ത് ഒരു അഭിനയമാണോ? താൻ എന്തെങ്കിലും ഒരു പ്രതിവിധി പറയടോ. എനിക്കൊന്ന് ആലോചിക്കണം. എന്റെ കർത്താവെ, ചാള കുഴയുന്നല്ലോ കുഴഞ്ഞല്ലോ. ഓം ജഗത് ഗുരു. ഓം രാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാം അയോധ്യാമാടീമം കിത്തിരിച്ചാത്തതായതാസുഖംകൃഷ്ണായ ചിത്രബ്രഹ്മായ ഓം ശ്രീരാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാം അയോധ്യാമാടീമം കിത്തിരിച്ചാത്തതായതാസുഖം ഓം ശ്രീകൃഷ്ണകൃഷ്ണായ ചിത്രബ്രഹ്മ സർവകർമ്മങ്ങൾ തുടരേക്ഷി മകേക്ഷി സ്വാഹ 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 ജഗദ്ഗുരു. ഓം സത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോന്ന പ്രചോദയാ. ഇന്ദുലേഖായ ചിത്രബ്രഹ്മായ ഉണ്ണികൃഷ്ണായ എന്തോ ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റുചൊല്ലണം. പ്രതീക 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 പ്രദക്ഷ 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 പ്രചോദിത 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 അർപ്പണേ സ്വാഹാ അർപ്പണേ സ്വാഹാ. കൈനീട്ടു കൈനീട്ടു. കൈനീട്ടാൻ ജഗന്നിയന്താവിനെ ധ്യാനിച്ച് ആ മൂർധാവിലേക്ക് എറിയ. എളുപ്പാവട്ടെ എളുപ്പാവട്ടെ. നിർത്തു, ഭസ്മമറിയാൻ വരട്ടെ. ഈ കർമ്മത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം മഹനീയമാണ്. നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മളെല്ലാം അതിൽ സന്തോഷിക്കുകയുള്ളൂ. ഉണ്ണി അവളെ വിവാഹം ചെയ്യും, അതിലും എനിക്ക് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ത്രികാലജ്ഞാനികളായ ചില ഗുരുക്കന്മാരുമായി ഞാൻ ചർച്ചകൾ നടത്തി. ഈ ഭസ്മമറിഞ്ഞാൽ അതോടെ അവളുടെ കാഴ്ചശക്തി ഇല്ലാതാകും, അവൾ അന്ധയാകും. ആര് പറഞ്ഞു ഈ അസംബന്ധം? ആരും പറയും ഇത് അസംബന്ധമാണെന്ന്. ആ കുട്ടിയുടെ അസുഖം മാറണം, അത്രയല്ലേ വേണ്ടു? ഒരാപത്തും വരുത്താതെ ഞാനത് മാറ്റും. ഞാനെന്ന് വെച്ചാൽ എന്റെ ഗുരു അത് മാറ്റും. അഥവാ ഭ്രാന്ത് മാറിയില്ലെങ്കിലും അവളെ പരിണയിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതാണ് ത്യാഗം. നീ വസ്തു പറയൂ. ഓം ശാന്തി ശാന്തി
ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ, നാലായി പിരിഞ്ഞുടനെ, അഞ്ചായി പിരിഞ്ഞുടനെ, ആറായി പിരിഞ്ഞുടനെ, ഏഴായി പിരിഞ്ഞുടനെ, എട്ടായി പിരിഞ്ഞുടനെ, ഒമ്പതായി പിരിഞ്ഞുടനെ. വത്സ കുഞ്ഞികൃഷ്ണാനന്ദ്, ഇതെന്റെ ഗുരു ബ്രഹ്മർഷി പരമാനന്ദ ഗുരു. ഇദ്ദേഹത്തെക്കാൾ കേമനായി മറ്റൊരു സിദ്ധൻ ഈ അണ്ടകടാഹത്തിലില്ല. സ്വാമിൻ, ഈ അബലയെ രക്ഷിക്കൂ. നോവേച്ചിരിക്കുന്നു വത്സ. ഭഗവാനേ, ഏത് പമ്പര വിട്ടിയാണ് പറഞ്ഞത് ഈ കുഞ്ഞിന് ഭ്രാന്താണെന്ന്? ഈ കുഞ്ഞിന് ഭ്രാന്തില്ല. പിന്നെ ഇവൾക്കെന്താ, ജലദോഷപ്പനിയാണോ? എന്നിൽ താഴ്ന്നവരുമായി ഞാൻ സംവാദത്തിൽ ഏർപ്പെടാറില്ല. ഈ ശരീരത്തിൽ കുടിയിരിക്കുന്നത് ഒരു ബാധയാണ്. ചണ്ഡാല ഭിക്ഷുകി, അവൾ ഇറക്കിവിട്ടാ മതി. ഇറക്കിവിടാൻ നമുക്കറിയാം ശിഷ്യ. ഓം ഭൈരവി. എനിക്കൊരു രഹസ്യ മന്ത്രം ഉപദേശിക്കാനുണ്ട്. എന്റെ ഭ്രാന്ത് മാറി എന്ന് എത്രയും പെട്ടെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ തൊലി ഉരിച്ചിളയും. കയളഹ്രീം ബീജം, സഹാളഹ്രീം ശക്തി, അസഹാളഹ്രീം തിലകം, മഹാത്രിപുര സുന്ദരി പ്രസാദേ. ദുർഭൂതമേ, ചണ്ടാല ഭിക്ഷുകി, ഒഴിഞ്ഞുപോ. നിന്നെ ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഹേ ദുർമൂർത്തെ, ചണ്ടാല ഭിക്ഷുകി, നിന്നെ നാം വെട്ടിക്കറി കണ്ടം തുണ്ടമാക്കാൻ പോവുകയാണ്. ാണ് ഭാവമെങ്കിൽ വെട്ടി ഞാൻ കണ്ടം തൂട്ടമാക്കും. ഒന്നിനും മടിക്കാത്തവനാണ് ഞാൻ. നോമി ബാധയെ വെട്ടിക്കീറി പുറത്തിയടിക്കാൻ പോവുക. ആരും ഞെട്ടണ്ട. ദേഹത്ത് മുറിവുകളുള്ളതായി തോന്നും, രക്തം വാർന്നൊലിക്കുന്നതായി തോന്നും. പടരരുത്, ഭയക്കരുത്, ഒന്നും യഥാർത്ഥമല്ല. മുറിവേർക്കുക ബാധയ്ക്ക് മാത്രമാണ്. മൂന്നൊന്നു മുതൽ അഞ്ചു വരെ ഉണ്ടോ? അതിനുള്ളിൽ നീ പുറത്തു പോയില്ലെങ്കിൽ ചണ്ടാല ഭിക്ഷുകി, നിന്റെ അന്ത്യമാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഇവൻ ചണ്ടാല ഭിക്ഷുകിയുടെ സേവകനാണ്. രക്ഷിക്കാനല്ല, ഇവൻ ശിക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവനെ പിടിച്ചു കെട്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഓം ഭൂനേശ്വരി. ഇവളുടെ ശവമാണോ നിങ്ങൾക്കൊക്കെ വേണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്തുകൊണ്ട് ഭ്രാന്തില്ല? ഭ്രാന്ത് അഭിനയിച്ചതാ, ഞാൻ പറഞ്ഞിട്ട്. ഇനി മതി, എല്ലാം ഇന്നത്തോടെ തീരണം. അടുക്കരുത്, അമ്മാവന്റെ ദുരാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എതിർക്കാൻ ധൈര്യമുള്ള കാട്ടാളന്മാർക്ക് മുന്നോട്ട് വരാം. നിങ്ങൾക്കറിയോ, ഇവൾ ഇവിടെ കിടന്ന് ഈ അടി മുഴുവൻ കൊണ്ടതും മരിക്കാൻ വരെ തയ്യാറായതും എനിക്ക് വേണ്ടിയാ, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. വ്യാജ മരുന്നുകൾ കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ ആ കഴിവ് പോരാ. വിടറാ. ഈ ആണത്തെ നീ നേരത്തെ കാണിക്കണ്ടായിരുന്നു ഉണ്ണി. നല്ലവനായ ഒരു സുഹൃത്തിനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ ആ വരവ് കൊണ്ട് എനിക്ക് വ്യക്തിപരമായ ചില ഗുണങ്ങളുണ്ടായി. മറ്റൊന്നുമല്ല, വർഷങ്ങളായ ആളുകളെ ചതിച്ചും ദ്രോഹിച്ചും നടന്നിരുന്ന ഒരു പിടികിട്ടാ പുള്ളിയെ കൈയെത്തും ദൂരത്ത് കണ്ടുമുട്ടാനിടെ. ഞാനൊരു പോലീസുകാരനാണേ. എടാ ചാക്കോ, എടാ ചാക്കോ.
മിസ്റ്റർ കുഞ്ഞേഷ്ണൻ, ഇതുപോലുള്ള ലോക ഫ്രോഡുകളെ കൂട്ടുപിടിച്ച് ആസ്പിരിനാദി ലേഹ്യവും ജലൂസിലാദി വടകവും ഉണ്ടാക്കി അത് നാട്ടുകാരുടെ വയറ്റിൽ പ്രയോഗിക്കരുത്, മനസ്സിലായോ? ഇവനെ ചൂടാറാതെ ലോക്കപ്പിലാക്കണം. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. കരിക്കൊണ്ടരാ. ഈ വിദ്യ അല്ലാതെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ മറ്റു വഴിയില്ല. കുറച്ചു ദിവസം ഈ ഭ്രാന്തവിനെയും, അത് കഴിഞ്ഞ് സാധാരണ ജീവിതം. അത്യാഗ്രഹങ്ങൾ മാറ്റിവെച്ച് വീട്ടുകാരെ അനുസരിച്ച് അവര് കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെയും കെട്ടി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതാണ് ഇനി ആരോഗ്യത്തിന് നല്ലത്.